ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് മുപ്പത്തൊന്നിന്റെ ചെറിയൊരു റിവ്യൂ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് ഒഴിവാക്കിയ ചില കിടിലൻ ഉണ്ടായിരുന്നു അത് ബി ബി പ്ലസ്സിൽ കാണാൻ പറ്റുകയാണോ എന്നുണ്ടെങ്കിൽ ഉറപ്പായി കണ്ടുകൊള്ളുക വെർത്താണ് നെസ്റ്റ് ടീമും പവർ ടീമുമായി ഏറ്റുമുട്ടുന്ന അല്ല തീവാറുന്ന കുറച്ച് രംഗങ്ങൾ സിബിൻ സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് വൈൽഡ് ഗാർഡായിട്ട് സ്റ്റേജിൽ ലാലേട്ടന്റെ അടുത്ത് വന്നപ്പോൾ തൊട്ട് വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു അദ്ദേഹം വേറെ റേഞ്ചാണ് സീസൺ തുടങ്ങിയ അന്ന് മുതൽ തന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ആരാണ് ഒരാളോട് പോലും ഒരു തരി പോലും ഇഷ്ടം തോന്നിയിരുന്നില്ല ഇതുവരെ എന്നാൽ സിബിനോട് ഒരു പ്രത്യേക താൽപ്പര്യം തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം അപ്രോച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഗെയിം അപ്രോച്ചാണ് അദ്ദേഹത്തിന് മുൻപിലേക്ക് വരുന്ന അൺവാണ്ടഡ് ഡിസ്കഷൻസിനെ പുള്ളിക്കാരൻ തട്ടിവിടുന്ന ഒരു രീതിയുണ്ട് ചുമ പുച്ഛിച്ച് തള്ളി വിടുന്ന ഒരു രീതിയുണ്ട് എന്നാൽ ആരും ഒഫൻഡഡ് ആവില്ല ആരും പ്രൊവോക്ഡ് ആവില്ല വളരെ നൈസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതേപോലെ അദ്ദേഹം വരുന്ന സമയത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മിതത്വത്തോടെ ഹൗസില് ചെയ്യുന്നുണ്ട് ഫൺ എലമെന്റുകൾ കാര്യമായി തന്നെ അത് വേണ്ട സ്ഥലത്ത് ചുമ എല്ലായിടത്തും അല്ല അത് വേണ്ട സ്ഥലത്ത് സിവിന് ഇടുന്നുണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ടീം പവർ ടീമുമായി ഏറ്റുമുട്ടി ഗബ്രിയ ഒക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി ജാസ്മിനൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ ആയി അപ്സരയ്ക്ക് അവസാനം തോറ്റ് വയ്യാണ്ടായ ഒരു സിറ്റുവേഷൻ സിബിൻ്റെ ട്രെയിനിങ്ങിൽ നിന്നിട്ടാണ് ഉണ്ടാവുന്നത് കാരണം ശ്രീധു ഉണ്ട് ശ്രീധുവിനെയൊക്കെ സിബിൻ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പിസോഡിൽ കണ്ടിരുന്നു അങ്ങനെയുള്ള കുറേയധികം പ്ലാൻ ഉണ്ട് അപ്പോൾ ശ്രീധുവിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിലാണ് ഗബ്രിയയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പക്ഷെ നെസ്റ്റിന് അധികം എഫേർട്ട് ഒന്നും എടുക്കേണ്ടി വന്നില്ല വളരെ സിമ്പിളായിട്ട് ഗബ്രിയൊക്കെ പരാജിതനാക്കി കളഞ്ഞു അതിനോടൊപ്പം ഈ പവർ ടീമിലെ ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ടല്ലോ ഗബ്രിയെ ബാക്കിയുള്ള ആളുകൾക്ക് ഇന്ന് ശരിക്ക് അങ്ങോട്ടും മനസ്സിലായി ഗബ്രി ഈ ഒരു ടാസ്ക്കിൽ ആർക്കും സംസാരിക്കാനായിട്ട് സ്പേസ് കൊടുക്കുന്നില്ല ഗബ്രി മുന്നേയും ഇതുപോലെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ആർക്കും സ്പേസ് കൊടുക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഒരു ലോയർ ഒരു കോർട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് സിനിമാക്കാർ പറഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഗബ്രി ഇതുപോലുള്ള ടാസ്കുകളെ ഏറ്റെടുക്കുന്നത് ഒന്നും ഉണ്ടാവില്ല മൊത്തം ഒരു പുകയായിരിക്കും ഇതിനിടയ്ക്ക് മറ്റേ ഗബ്രി ചോദിച്ചാൽ ഒരു ചോദ്യം കേട്ടില്ലേ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ അത്യാവശ്യമായിട്ട് വേണം പറ 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 എന്നൊക്കെ ചോദിക്കുന്നിട്ടില്ലേ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ കൊണ്ട് മുന്നേ ഇവിടെ പിടിച്ചു നിന്നിരുന്നു പക്ഷേ സിബിനെ പോലുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് പൂജയെ പൂജയെപ്പോലുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അതുമായി ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ജാസ്മിൻ പവർ ടീമിലുള്ള ആൾക്കാരോട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് എല്ലാ ആൾക്കാരും ചിരിച്ചുകൊണ്ടൊക്കെ പുറത്തിറങ്ങി കേട്ടോ ആരും അറിയണ്ട എന്നുള്ളത് അർജുൻ പറഞ്ഞ് ഞങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്സർക്ക് അർജുൻ ഇത് കയ്യിൽ നിന്ന് പോകുന്നുള്ളത് സിബിനാഷാൻ്റെ കിഡിലൻ ആണ് അവിടെ കണ്ടത് വലിയ കാര്യമായിട്ടുള്ള എഫേർട്ടൊന്നും പുള്ളിക്ക് എടുക്കേണ്ടി വന്നില്ല കാരണം ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഗബ്രിയാണ് പൊള്ളയാണ് അത് തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി ഈ അൻസിബക്കെ രാവിലെ സിബിനുമായിട്ട് ചെറിയ പ്രശ്നത്തിലൊക്കെ ആയിരുന്നു എന്നാൽ സിബിൻ്റെ ഒരു 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 ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ അവരും നല്ല പെർഫോമൻസ് ആയി ഇനി ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി പോകാം അപ്പോൾ അതുപോലെ ഉണർത്തുപാട്ട് ഇപ്പോൾ ഉണർത്തുപാട്ടിന് മുമ്പെല്ലാം ആൾക്കാർ ഉണരുന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് പാട്ടിനെ തുള്ളാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ കുറേ നാളായിട്ടുള്ള കണ്ടസ്റ്റൻസ് അവരിപ്പം ഭയങ്കര റിലാക്സ്ഡ് ആയതുകൊണ്ട് അവർ ഇത്തിരി വൈകിയൊക്കെയാണ് എഴുന്നേറ്റ് വന്നത് എന്നാലും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ചില പെർഫോമൻസുകൾ പല ആളുകളും കാഴ്ച വെച്ചു ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് എല്ലാ ദിവസവും അപ്സരൊക്കെയാണ് അപ്പം ഇന്ന് ശരിക്കും നന്ദനയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചും കൂടെ ആക്റ്റീവായി ശ്രീതു ഒക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിന് ശേഷം പതുപോലെ നമ്മൾ എന്നും പറയുന്ന ജാൻമണിയുടെ ചിട്ടയായിട്ടുള്ള ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ചില കോൺഫ്ലിക്റ്റുകൾ ജാൻമണി രാവിലെ എഴുന്നേൽക്കുന്നു അദ്ദേഹത്തിന് കുറേ സമയം വേണം പേഴ്സണൽ ടൈം വേണം അപ്പം നമ്മളൊരു വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധം പിടിക്കാം പക്ഷേ ഞാൻ മണിക്ക് അത് ഇവിടെയും വേണമെന്നുള്ള നിർബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല അപ്പോൾ അദ്ദേഹത്തിന് രാവിലെ ഒരു സിഗരറ്റ് സ്മോക്കിംഗ് സെഷനുണ്ട് അപ്പോൾ ആ സമയത്താണ് അപ്സരെയൊക്കെ കൊണ്ടുപോയി ഒരു ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നത് സ്കൂളിൽ അസംബ്ലി നടത്തുന്നത് പോലുള്ള പവർ ടീമിൻ്റെ ചില പരിഷ്കാരങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത് രാവിലെ പി ടി കൊണ്ട് കാരണം റെസ്മന് ഉണ്ടല്ലോ അപ്പോൾ അതൊരു അൺവാണ്ടഡ് പരിപാടിയാണ് ഒരുമാതിരി സ്കൂളിലേക്ക് പിള്ളേർ ചെല്ലുമ്പോഴത്തേന് വെയിലു തോണ്ടേ നിർത്തുന്നത് പോലുള്ള ഒരുതരം കിഡ്നിഷ് അപ്രോച്ചാണ് അനസിബിക്ക് അപ്സരയോട് ഉള്ള പ്രശ്നവും ഇതൊക്കെ തന്നെയാണ് അപ്സർ ഒരു സ്കൂൾ ലീഡറെ പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചെയ്യുക ഇത് ചെയ്യുക ഇങ്ങനെ വാ അസംബ്ലി കൂട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഈ ഗബ്രിയും ഏകദേശം അത്തരത്തിലുള്ള ഒരാളാണല്ലോ ചെറിയൊരു യജമാനാണ് ഇച്ചിരി ഈ പവർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ മടിമകളായിട്ട് നോക്കിക്കാണാനായിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ ഗബ്രിക്കുണ്ട് എന്ന് ഇന്ന് മറ്റേ ഹോട്ട് സീറ്റ് ഡിസ്കഷനിലൊക്കെ ഒരു ഒരു ആരോപണമായിട്ട് വരികയുണ്ടായി ഇനി മോണി സെഷനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ജാൻമണിയുടെ പിടിവാശികൾ ജാൻമണിയുടെ പിടിവാശികൾ അവിടെയുള്ള ആളുകൾ നല്ല രീതിയിൽ വളം വെച്ച് കൊടുക്കുന്നുണ്ട് വാ മുത്തേ വാ പൊന്നു ജാൻ അല്ലേ വാ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ കാലേ പിടിച്ചിട്ടാണ് അവരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ജാൻമണി നിർബന്ധിച്ച് അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അല്ല അത് വേറൊരു ഗെയിമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം അയാളുടെ ഒരു പ്രത്യേക വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടരായിട്ട് ആ ഒരു ക്യൂട്ട്നെസ്സിലൊക്കെ മതി മറന്നിട്ട് ഭയങ്കരമായിട്ട് ഇവർ ജാൻമണി പാമ്പർ ചെയ്യുന്നുണ്ട് ജാൻമണിയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് കൊഞ്ചിക്കുന്ന സമയത്ത് വഷളായി പോകുന്ന ഒരു കുട്ടീനെ പോലെയാണ് പെരുമാറുന്നത് ഇപ്പം അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ ട്രാൻസ്ജെൻഡർ പ്രിവിലേജ് ഒന്നുമല്ല ശരിക്കും ജാൻമണി ഉപയോഗിക്കുന്നത് ജാൻമണി നമ്മുടെയൊക്കെ ചുറ്റുപാടുള്ള പല വ്യക്തികളെയും പോലെയാണ് നമ്മൾ ചില സമയത്ത് ആലോചിക്കും എന്തിനാണ് നമ്മൾ ഇത്രമാത്രം ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നെന്നുള്ളത് കാരണം ഇവരെ അങ്ങനെ നമ്മളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും ഇവരെ നമ്മൾ എപ്പോഴും ഒരു ഭാവയായിട്ട് കരുതും എന്നാൽ ചില സമയത്ത് ആളുകൾക്ക് ദേഷ്യം വരും അർജുൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇവർക്ക് കറക്റ്റായിട്ടുള്ള പണിഷ്മെൻ്റ് കൊടുക്കണം അർജുൻ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് എല്ലായിടത്തും വന്ന് ചാടിക്കയറി ബഹളം ഉണ്ടാക്കത്തില്ല എന്നുണ്ടെങ്കിലും പോയിൻ്റ് പോയിന്റായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് വളരെ കുറച്ച് സ്പേസ് ആണ് അർജുന് ക്യാമറയിൽ കിട്ടുന്നത് പക്ഷേ അദ്ദേഹം ആ ഒരു ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അർജുൻ ഈ പവർ ടീമിലേക്കൊക്കെ വരുന്നത് പലപ്പോഴും പല ആളുകൾക്കും ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഒരു പവർ ടീമിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം അവിടെ കാണിച്ചു കൊടുത്ത് ആ ഒരു ഗെയിമിൽ സക്സസ് ആയിട്ടുള്ള വ്യക്തിയാണ് അർജുൻ ഈ ഒരു കാര്യത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായിരിക്കുന്നത് ജിൻഡോയാണ് ഇപ്പം ജിൻഡോയ്ക്ക് കഴിഞ്ഞ ആഴ്ച തൊട്ട് തന്നെ പ്രശ്നം തുടങ്ങിയതാണല്ലോ മറ്റേ റസ്മിൻ അർജുനൊക്കെ പവർ ടീമിലേക്ക് വന്ന് ജിൻഡോയോയെ ഒറ്റപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യത്തില് ജിൻഡോടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ വൈൽഡ് ഗാർഡുകൾ ഒന്നും പെടുത്താൻ അണ്ണെ കാണാൻ അണ്ണൻ ഒന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ വന്ന സമയത്ത് ക്യാമറ സ്പേസ് കിട്ടാതെ ഒതുങ്ങി പോയതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റിൻ്റെ മറ്റേ ഏതോ ഒരു ഒരു ഗെയിമിൽ ഒന്ന് പതറിയിട്ടുണ്ടാവും കാരണം എന്തൊക്കെയോ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു എന്നുള്ളത് സീക്രട്ട് ഏജൻറ്റ് ജിൻഡോയോട് പറഞ്ഞിരുന്നു അപ്പോൾ ജിൻഡോ അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെന്തോ എന്തോ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് ശരണയുടെ വസ്ത്രദാനത്തെ കുറിച്ചിട്ട് ജിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പോയില്ല ഇതിനിടയിൽ ജാസ്മിൻ വരുന്നുണ്ട് ഈ ജാസ്മിൻ ക്യാപ്റ്റനാണ് ആണ് ജാസ്മിൻ്റെ കുറേയധികം കാര്യങ്ങൾ പുറത്ത് നിന്ന് സീക്രട്ട് ഐസിൻ്റെ അകത്തു വന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇല്ല ജാസ്മിൻ ഗബ്രിയോടുള്ള ഫ്രണ്ട്ഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് എന്തൊക്കെയാണോ അവർ വിളിക്കുന്ന ആ ഒരു കാര്യത്തോട് വളരെ ജെനുവിനാണ് ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നി ശരിക്കും ഗബ്രിയെ ഒഴിവാക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു നമുക്ക് തന്നെ തോന്നിപ്പോകും നമ്മളെപ്പോഴും മറ്റേ ഒഴിവാക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ വിമർശിക്കുന്ന ആൾക്കാരാണ് എന്നാലും എനിക്ക് തോന്നി ഇവനെ നൈസ് ആയിട്ട് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല ഒഴിവാക്കുന്നില്ല ആ പണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ് സിമിനാശം വരുന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ പ്രണയം മനോഹരമായിട്ടുള്ള പ്രണയം ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചോടെ തന്നെയാണ് ഇന്ന് ആ ഒരു പ്രണയത്തെക്കുറിച്ചിട്ട് നമ്മുടെ ഗബ്രിയോടും ജാസ്മിനോടും സിമിൻ ചോദിക്കുന്നത് അപ്പം ഇപ്പം അതുപോലെ തന്നെ കിടന്ന് ഉരുളുകയാണ് അപ്പം അതിനകത്ത് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് പ്രാക്ടിക്കലി പോസിബിളല്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ചിന്തിച്ചിട്ടില്ല അപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അപ്പം ശരിക്കും ഗബ്രിയുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഭയങ്കര സെൽഫിഷ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി ജാസ്മിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ജനുവൻ അപ്രോച്ചാണ് പക്ഷേ ജാസ്മിൻ ക്ലാരിറ്റി കൊടുക്കാത്ത ചില കാര്യങ്ങളുണ്ട് അത് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം അത് ഓരോ ആളുകളുടെയും ഒരു ഒരു പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കാം അപ്പം ഈ കമ്മിറ്റ്മെൻറ്റ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പരിധി ബൗണ്ടറീസ് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല അപ്പോൾ സിബിൻ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് നൈസായിട്ട് ചോദിക്കുന്നത് പക്ഷേ സിബിൻ മാന്യൻ കൂടുതലായിട്ട് അങ്ങോട്ട് കടന്ന് കയറി ചോദിക്കില്ല അത് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എവിടെ വിടാം ജാസ്മിൻ മൊത്തത്തിൽ കുളവായിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്ന് ഈ നെസ്റ്റ് ടീമിൻ്റെ ടാസ്കിനിടയിൽ സംഭവിച്ചൊരു സംഗതിയുണ്ട് ഈ ജാസ്മിൻ മോഡറേറ്ററായിട്ട് ഇരിക്കുന്ന ഒരാളാണ് പവർ ടീമായിട്ടൊരു ബന്ധമില്ല ഗബ്രി അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണല്ലോ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണല്ലോ അപ്പം ഗബ്രി ഷാഡോ ആണ് അല്ലെങ്കിൽ ജാസ്മിൻ മുന്നേ വന്ന് കളിക്കുന്നു അതേപോലെ തന്നെ ഗബ്രി എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ വാവ് ഒത്തിപ്പിടിക്കുന്നു ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ശരിക്കും മോഡറേറ്റർ ആയിട്ടുള്ള ജാസ്മിൻ ആയിട്ട് അതിനകത്ത് കയറി ഇടപെടുകയാണ് അപ്പോൾ തന്നെ അവർ പറഞ്ഞ സാധനം പ്രൂവ് ആയി എന്നിട്ട് ഗബ്രി അവിടെ കിടന്ന് ന്യായീകരിച്ചിട്ട് മെഴുകുകയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനും ഗെബ്രിയും ഇല്ലാണ്ടായിപ്പോയി രാവിലെ മുതൽ തന്നെ നന്ദനയാൻ ജാസ്മിൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജാസ്മിന് പറ്റിയ ഒരാളാണ് നന്ദന പക്ഷേ നന്ദന ജാസ്മിനെക്കാളും കുറച്ച് ചില കാര്യങ്ങളിൽ ബെറ്ററാണ് നന്ദന ഒരു സിറ്റുവേഷനിൽ നിന്ന് വഴക്കുണ്ടാക്കി അങ്ങടേക്ക് പോകില്ല ജാസ്മിൻ പുറകെ വരും ജാസ്മിൻ അങ്ങനെ പുറകെ ചെല്ലുന്ന സമയത്ത് നന്ദന നല്ല രീതിയിൽ ആക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ പെട്ടയായിട്ട് തിരിച്ചു വരേണ്ടി വരും എന്ന് പറയുന്ന ഒരു ഇതാണ് ജാസ്മിനെ കാരണം അത്ര രീതിയിൽ ജാസ്മിനെ കൊള്ളുന്നുണ്ട് ജാസ്മിൻ ഈ ഗബ്രിയെ പറയുന്ന സമയത്ത് കൊള്ളുന്ന പരിപാടി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കണക്കിന് ഇത് മുന്നോട്ട് പോകില്ല കാരണം വളരെ ഈസി ടാർഗറ്റാണ് ജാസ്മിൻ്റെ ഏറ്റവും വലിയ വീക്ക് സ്പോട്ട് ഗബ്രിയാണ് അതേപോലെ തന്നെ ഗബ്രിക്ക് വീക്ക് സ്പോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ടോട്ടലാണ് ഗബ്രി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഗബ്രി എങ്ങോട് വീക്കായിട്ട് ആകമൊത്തത്തിൽ പ്രൊവോക്ട് ആയി ചുമ്മാ കൊണക്കുണകുണ ആണെന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും ഗബ്രി പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് സ്ലോയിൽ കേട്ട് കഴിഞ്ഞാൽ അതിനകത്തുണ്ടല്ലോ മൊത്തം പോകുകയാണ് ഒരു സാധനവും ഇല്ല വൈൽഡ് ഗാർഡുകൾ വന്നതുകൊണ്ടാണോ അതോ ഹൗസിൽ നിന്ന് ഇതുവരെ പോവേണ്ടി വരാത്തത് കൊണ്ടാണോ എന്നുള്ളത് നോറ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് നോറ ചില പോയിന്റുകളൊക്കെ ചോദിക്കുന്നതായിട്ടിട്ട് ഇത് ഇവിടുത്തെ നോറ തന്നെ ആയിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഗബ്രിക്കൊക്കെ നല്ല പണി കൊടുക്കുന്നുണ്ട് ചോദ്യശരങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ സൈഡൊക്കെ ടീമിലാണല്ലോ നോറ അപ്പോൾ ആ ഒരു ടീമിൽ പ്രധാനപ്പെട്ട പല ഡിസ്കഷന്റെ ഭാഗമായിട്ട് നോറ മാറുന്നുണ്ട് അപ്പം നോറ പലപ്പോഴും അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഉണ്ട് മറ്റേ ബാത്റൂമിലെ ക്യാമറ നോറ വരുമ്പോഴേ ആ ഒരു ക്യാമറ റെഡി ആയിട്ട് അവിടെ നിൽക്കും പറഞ്ഞു ഇപ്പം തന്നെ ഞങ്ങൾ എയർ ചെയ്തേക്കാം എന്ന് പറയുന്ന പോലെ നോറ പ്രേക്ഷകരോട് ചില കാര്യങ്ങളൊക്കെ പറയും നോറ തന്നെ ആ ഒരു ക്യാമറ അങ്ങോട്ടേക്ക് മാറി നിൽക്കും ആ ഒരു ഫ്രെയിമ് നോറയിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇന്നലെ നോറ ഗബ്രിയെക്കുറിച്ചിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ എന്തുകൊണ്ടാണ് പവർ ടീമിലേക്ക് ഗബ്രി എടുക്കുന്നത് കാരണം ഗബ്രിയുടെ സ്വഭാവം ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ അത് പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞത് ഇൻസൾട്ടായി എന്നുള്ളതാണ് നോറ പറയുന്നത് അതിനിടയ്ക്ക് മറ്റേ കോക്കറി അണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഇത് ശരിക്കും നോറയുടെ നിലവിലെ ഹൗസിലുള്ള ആ ഒരു സ്ഥാനത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് തന്നെ വരും കാരണം അതിനുള്ള പണികൾ നോറ എടുക്കുന്നുണ്ട് ഇപ്പം നോറ പണ്ടത്തെ പോലെ കരയുന്നൊന്നുമില്ല നൈസായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇതിനിടയിൽ അഭിഷേക് ശ്രീകുമാറിനെ മറന്നു പോകരുത് എൻ്റെ ഒരു ടാർഗറ്റായിരുന്നു പക്ഷേ ആ ചങ്ങായിൽ എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് എല്ലാ ആൾക്കാരും ഒക്കെ ആയിട്ട് സിങ്കായി ഗെയിം മാറ്റി പിടിക്കാൻ സാധ്യത കാരണം പുള്ളിക്കാരന് ബിഗ് ബോസിൽ നിൽക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട് വരുന്ന സമയത്ത് പിന്തുണ കിട്ടാൻ വേണ്ടിയും ഈ പൊളിറ്റിക്സ് പറയാം ആ പൊളിറ്റിക്സ് പറയാം എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും അതിവിടെ വർക്കാവില്ല എന്നുള്ളത് അഭിഷേകിന് മനസ്സിലായി പിന്നെ ഇടയ്ക്ക് ഓർക്കുന്ന സമയത്ത് ഇന്നലെ നമ്മൾ കണ്ടില്ല സ്പാം ചെയ്യുന്നത് കമരുകളിലിട്ട് സ്പാം ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു ഒരു സംഭവം അത് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഓർക്കുന്ന സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് പറയും പക്ഷേ പുള്ളി അപ്പം തന്നെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇന്ന് കിച്ചണിലൊക്കെ അഭിഷേക് നിൽക്കുന്നുണ്ട സമയത്ത് ഇന്നലെ കാണാത്ത ആ ഒരു പോസിറ്റിവിറ്റി ഇന്ന് ഫീൽ ചെയ്തു മിന്നിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ ധാരാളം വിമർശനങ്ങൾക്കിടയിൽ നിന്നിട്ടും പെൺകുട്ടികളോടൊക്കെ വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ച് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് ഉണ്ട് ശരിക്കും ഇയാളകത്തേക്ക് കൊണ്ടുവന്ന ഐഡിയോളജി ഈ എൽ ജി ബി ടിക്ക് മാത്രമായിരുന്നില്ല വേറെ ചില സംഭവങ്ങളുണ്ട് ഇപ്പോൾ വേറെ ഒരു പി ആർ ആണ് കൊടുക്കുന്നത് പക്ഷേ അഭിഷേകിന് ഈ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ പിന്നെ ഹേറ്റേഴ്സായിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം അഭിഷേകിന് ബാക്കിയുള്ള ആളുകൾക്കിടയിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട് അഭിഷേക് ഒരു ഈസി ടാർഗറ്റാണ് ജാസ്മിനെ പോലുള്ള ആളുകൾക്ക് പക്ഷേ അങ്ങനെ നിന്നു കൊടുക്കാനായിട്ട് അഭിഷേക് റെഡിയാകും എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾക്ക് ഹൗസിൽ നിൽക്കണമെന്നൊരു ആഗ്രഹമുണ്ട് മനുഷ്യന്മാരാണ് എല്ലാ ആൾക്കാരുമായിട്ട് സഹവസിക്കുന്ന സമയത്ത് ടോട്ടലി ഒന്നും മാറും ഇതിനിടയിൽ അഭിഷേക് പറയുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും ആ ഒരു ഐഡിയോളജി വെച്ചിട്ട് കളിക്കാൻ പറ്റില്ല അഭിഷേക് പറയുന്നു ഞാൻ എല്ലാ എൽ ജി പിരോടും പ്രശ്നമുള്ള ഒരാളല്ല ഇന്ന ഇന്ന ആൾക്കാരോടാണ് എനിക്ക് പ്രശ്നം അപ്പോൾ അതും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലോജിക് അല്ലല്ലോ ഇപ്പം ഗോവിന്ദസ്വാമി ഒരാണാണ് മറ്റേ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പോകുന്നില്ലേ അപ്പോൾ അവൻ ഒരു ഹെട്രോ സെക്ഷൽ ആണാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഇവിടെയുള്ള എന്നെപ്പോലൊക്കെ ഉള്ള ഒരാളാണ് എന്നിട്ട് നാളെ ഇപ്പോൾ ഇതുപോലെയുള്ള അഭിഷേകം എന്നിട്ട് പറയുകയാണ് ഗോവിന്ദ ചാമിയെ ആളുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ നിങ്ങൾ ആണുങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും രോജിക്കുണ്ടോ കാരണം എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല എല്ലാ പെണ്ണുങ്ങളങ്ങനെയല്ല ഇപ്പോൾ എല്ലാ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും അങ്ങനെയല്ല അതുകൊണ്ട് ഇപ്പം ആരെങ്കിലും കുറച്ച് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരു വേദിയിൽ വന്നിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് പറയുക എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ശരിക്കും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ഇതിൽ നിന്ന് മാറിയിട്ട് അഭിഷേക് അഭിഷേകിൻ്റെ ഗെയിം കളിച്ച് ബിഗ് ബോസിൽ തുടരും ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അഭിഷേകിന് ഹേറ്റേഴ്സ് ആയിട്ട് വരാതിരുന്ന് കഴിഞ്ഞാൽ നല്ലത് കാരണം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടില്ലേ എല്ലാ കമൻ്റ് ബോക്സിലും അഭിഷേക് അഭിഷേക് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് സ്പാമിങ് ആണ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു പത്ത് നൂറ് കമൻറ്റ് ടൈപ്പ് ചെയ്തിങ്ങനെ ഇട്ടേക്കാണ് അഭിഷേക് തീ അഭിഷേകം എടുക്കാൻ എൽ ജി ബി ടി ക്യു അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പത്തുനൂറ് കമൻറ്റ് ഇട്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഏത് വീഡിയോയുടെ താഴെയാണോ ഈ കമൻറ്റ് വരേണ്ടത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊണ്ടുപോയി ഏതോ ഒരു സൈറ്റ് ഉണ്ട് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് ഷട്ടപ്പെട്ടേ ഈ പറയുന്ന കൻ്റുകൾ അങ്ങ് അടിച്ച് കയറും കുറേയൊക്കെ യൂട്യൂബ് സ്പാമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും അങ്ങനെ സ്പാമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു പേര് ടൈപ്പ് ചെയ്താൽ പോലും ചിലപ്പോൾ സ്പാമടിച്ചു പോവും ഇത് കോമൺ സ്പാമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യും അത് നമുക്ക് വലിയ തലവേദനയാണ് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടില്ല ഏഷ്യാന്റിനൊക്കെ കമൻറ്റ് ബോക്സിൽ ഫുൾ സ്പാ അടിച്ചെടുക്കുമായിരുന്നു അല്ലാതെ ഒരു ദിവസം കൊണ്ട് അത്രത്തേക്ക് ഫാൻസ് ഒരാൾക്ക് എങ്ങനെയാണ് വരിക അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ സപ്പോർട്ട് ഇപ്പോൾ അഭിഷേക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പുറത്തുനിന്നുണ്ടായിരിക്കും ആ ഒരു സപ്പോർട്ട് ചിലപ്പോൾ കുറയാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷെ അഭിഷേക് ഒരു നല്ല കണ്ടസ്റ്റൻ്റായിട്ട് വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും എനിക്ക് തോന്നുന്നുണ്ട് കാരണം അഭിഷേകിന് തിരിച്ച് സംസാരിക്കാനായിട്ട് പറ്റില്ല അഭിഷേക് പറയുന്ന ആ ഒരു കാര്യത്തിൽ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും അതിനെതിരെ ശക്തമായിട്ടുള്ള പോയിന്റുകളുണ്ട് ഇന്ന് ജാസ്മിനൊക്കെ മറ്റേ ഹോട്ട് സീറ്റിൽ അഭിഷേകിന് എതിരെ സംസാരിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ആർക്കും അഭിഷേക് പറയുന്ന കാര്യത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല അതിനുശേഷം ഹോട്ട്സീറ്റ് ടാസ്ക്കാണ് ആദ്യം വരുന്നത് ടണൽ ടീമാണ് പിന്നീട് വരുന്നത് നെസ്റ്റ് അവസാനം വരുന്ന ഡെൻ ആദ്യം വരുന്നത് ടണൽ ടീമാണ് അതിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നത് പൂജയുണ്ട് അഭിഷേക് അഭിഷേകിന്റെ പോയിന്റുകൾ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ജാൻമണി അപ്പുറത്തുണ്ട് ഋഷിയുണ്ട് അപ്പോൾ പൂജയും അഭിഷേകും പറയുന്ന കാര്യങ്ങളോട് ജാൻമണിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോമൺ ആയിട്ട് ഗ്രൂപ്പിൽ താല്പര്യമില്ലാത്ത ഒരാളായിട്ട് ജാൻമണിയെ പൂജ പറയുന്നുണ്ട് അപ്പോൾ ജാൻമണിക്ക് ജാൻമണി പറയാനായിട്ടുള്ള റീസൺസ് ഉണ്ട് പിന്നെ ജാസ്മിൻ മറ്റേ എൽ ജി പി ടി ക്യൂവിൻ്റെ കാര്യം ചോദിച്ച സമയത്ത് ഈ ഒരു വേർതിരി വിങ്ങിടേക്ക് കൊണ്ടുന്നത് അഭിഷേകമാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇതുവരെ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് അവരെല്ലാവരും അതിനോട് അനുകൂലിക്കുന്നുണ്ട് അങ്ങനെ ആയിരുന്നു ആ ഒരു ഹോട്ട് സീറ്റ് ടാസ്ക് നല്ല രീതിയിൽ പൂജയൊക്കെ പെർഫോം ചെയ്തു പിന്നീട് വന്നാണ് നെസ്റ്റ് നെസ്റ്റ് സൂപ്പറായിട്ട് പെർഫോം ചെയ്തു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അതിന് ശേഷമാണ് നമ്മുടെ ഡെൻ വരുന്നത് സായി നോറ അവരുടെയൊക്കെ ഒരു ടീം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ആണ് പക്ഷേ പോയിന്റുകൾ കിട്ടിയത് ഫസ്റ്റ് ടീമിനാണ് എന്തുകൊണ്ടായിരിക്കും അവർക്ക് പോയിന്റുകൾ കിട്ടിയത് എനിക്ക് തോന്നുന്നത് കാരണം അവർ ഇപ്പോഴത്തെ പവർ ടീം സൂപ്പറാണെന്ന് പറഞ്ഞിരുന്നു ഷരണിയൊക്കെ ഉൾപ്പെടുന്ന പൂജയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ടീം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ പവർ ടീം സൂപ്പറാണ് പഴയ പവർ ടീമുകളിലൊന്നുമല്ല ഋഷി അടക്കം പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് പോയിന്റുകൾ കിട്ടിയത് ഒരു ഫെയർ ഗെയിം അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ നെസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കൊടുക്കേണ്ടത് കാരണം നെസ്റ്റ് പറഞ്ഞ പല കാര്യങ്ങൾക്ക് ഇത്ര ഉണ്ടായിരുന്നില്ല ഇവർക്ക് എപ്പിസോഡ് റിവ്യൂയില് വളരെ ചുരുക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇന്നത്തെ ഹോട്ട്സിൽ ടാസ്ക് ശരിക്കും ലൈവ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു കാരണം അത്ര അധികം ഉണ്ടായിരുന്നു അതിനകത്തെ സംഭവങ്ങൾ അപ്പോൾ അത് പിന്നീട് മൊത്തം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനകത്ത് ഒത്തിരി സംഭവം ഉണ്ടായിരുന്നു ഏതായാലും സാധിക്കുന്ന ആളുകൾ ബി ബി പ്ലസ് നോക്കുക അതേപോലെ രാവിലത്തെ വീഡിയോയിൽ പല ആളുകളും ആരോഗ്യത്തെക്കുറിച്ചിട്ട് ചോദിച്ചിരുന്നു ശരിയാണ് കഴിഞ്ഞ ദിവസം ആ വൈൽഡ് കാർഡുകൾ വരുന്ന അന്ന് എനിക്ക് ഒത്തിരി സമയം ബിഗ് ബോസിലേക്ക് പോയി സാധാരണ ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് മുഴുവൻ ഇരുന്ന് കാണുകയാണ് സമയം കിട്ടുന്ന സമയത്ത് അപ്പം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കണ്ടാൽ മതിയല്ലോ അല്ലെങ്കിൽ ഒത്തിരി സമയം പോവുമല്ലോ അന്ന് എന്നെ സംഭവിച്ചു വെച്ചാൽ ഇങ്ങനെ കണ്ണു നിട്ട് കാത്തിരുന്നു അപ്പോൾ എൻ്റെ പണിയെല്ലാം ബെൻഡിങ് ആയി അത് ഇന്നലെ രാത്രിയൊക്കെ ആയിട്ടാണ് തീർന്നത് അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഉറങ്ങാതിരുന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല അപ്പം ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് റെസ്റ്റ് എടുത്തു നന്ദി